Hi friends, welcome back to our channel Gaming Partner. Friends, we are going to update the game. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന 1000 പേർക്കുണ്ടായാൽ ഈ ലോകം ഫ്രണ്ട്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഒരു മെയിൻസിൻ്റെ നോട്ടീസ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പുതിയ ലൂക്കാസ് എന്ന ക്യാരക്ടർ, ഗെയിമിലേക്ക് പുതുതായി വരുന്ന എയുജി ഗണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലാഷ് കോഡ് റാങ്ക് സീസൺ 2 ആവുകയാണ്. അപ്പോൾ അതിനുമായി നമുക്ക് നമ്മുടെ ഗോൾഡ് ആവുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫ്രീ ആയി തന്നെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന G180 ഒരു ഗോൾഡൻ സ്കിൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡെസേർട്ടിക്കലിൻ്റെ സ്കിന്നായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം നൽകുന്നത് G180 സ്കിന്നാണ്. അതുപോലെ നമ്മുടെ ഗെയിമിലൊക്കെ പുതിയതായി വരുന്നൊരു കോസ്റ്റ്യൂം. ഇതിന് താഴെ നിങ്ങൾക്ക് പാച്ച് നോട്ട് എന്നൊരു ഐക്കൺ കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരെ ക്രോമിലേക്കോ അല്ലെങ്കിൽ ബ്രൗസറിലേക്കോ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ അപ്ഡേറ്റിന് ശേഷം വരുന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ വളരെ സിമ്പിൾ ലാംഗ്വേജുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ ഗെയിമിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതുവരെ അത് അറിയാത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് സ്റ്റോറിലൊക്കെ പോയി അവിടെ ഫ്രീ ഫയറിൽ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ ചെറിയൊരു അപ്ഡേറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു 300 something MB ഒരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ഇപ്പോൾ തന്നെ ചെയ്തു വെക്കുക. എന്നാൽ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് മാറിക്കഴിഞ്ഞാൽ ഒപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിലേക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ പോയി കണ്ട് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ കയറി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഗെയിം മുഴുവനായി മാറുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എലൈറ്റ് ഹയാട്ടായി ഉൾക്കൊള്ളിച്ചുള്ള ഒരു ലോഡിംഗ് സ്ക്രീനാണ് നമുക്ക് പുതിയതായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലോഡിംഗ് സ്ക്രീൻ ചെയ്ത ശേഷം നമുക്കൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അത് നമ്മുടെ പുതിയ ഒരു കോസ്റ്റ്യൂം, നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായി വരുന്ന ഒരു കോസ്റ്റ്യൂമാണ്. അപ്പോൾ നമ്മൾ ഇതും ഇതിൻ്റെ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ മ്യൂസിക് ഒന്ന് മാറിയിട്ടുണ്ട്. സോ ഗൈസ്, ഇതാണ് അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റിന് ശേഷമുള്ള നമ്മുടെ ഗെയിം. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് നമുക്ക് കയറി കളിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ലോഡ് സ്ക്രീൻ വരെ വരാം, അവിടുന്ന് നമുക്ക് നമ്മുടെ ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കവിടെ സെർവർ റെഡി ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഗരീന പറഞ്ഞിട്ടുള്ളത് 5:30 ടൈം. അപ്പോൾ നമ്മൾ 5:30 നോക്കുക. അപ്പോൾ എന്തായാലും 5:30 6:00 ആകുമ്പോഴേക്കും നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ആരൊക്കെ ഗെയിം കളിച്ചെന്ന് തീർച്ചയായും താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യുക. ഞാനൊരു 3 കളിച്ചു, 4th കളിക്കുമ്പോഴേക്കും സെർവർ നമുക്ക് മെയിൻ്റനൻസ് കാരണം സെർവർ കിട്ടിയില്ല, പിന്നെ നമുക്ക് കളിക്കാൻ സാധിച്ചില്ല. അപ്പോൾ രാവിലെ ഒരു 3 എന്തായാലും ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ആർക്കൊക്കെ ഗെയിം കളിക്കാൻ സാധിച്ചെന്ന് തീർച്ചയായും താഴത്ത് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ മച്ചന്മാർക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു ഫ്രീ ഫയർ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഗൈസ്.